എടാ നിന്നെ വേണ്ടാത്ത ഒരുത്തിക്ക് ഇവിടെ നീ എന്തിനാണ് വെറുതെ ഇത്രയും ദിവസം കാത്തിരുന്ന് ലൈഫ് ജിമ്മാസ് പോകിലാക്കുന്നത്? അതിന് യാതൊരു കാര്യമില്ല, പോണെ പോകാൻ പറ അത്രേ ഉള്ളൂ. അതിപ്പോൾ ഏതവളാണേലും പോകാൻ പറ. നിന്നെ വേണ്ടാത്ത ഒരാൾക്ക് ഇവിടെ നീ എന്തിനുവേണ്ടി കാത്തിരിക്കണം? അവളോടെ പോകാൻ പറ. 666 ദിവസമാണ് നീ അവൾക്ക് വേണ്ടി കാത്തിരുന്നത്, എന്നിട്ടും അവൾ നിന്റെ സ്നേഹം മനസ്സിലാക്കി നിന്റെ അടുത്തേക്ക് തിരിച്ചു വന്നില്ല എന്നാണ് സത്യം. പോകാൻ പറ. നമ്മുടെ അർജു പറഞ്ഞാലും വിട്ട് കളയണം, അത്രേ ഉള്ളൂ. അതല്ല, ഇപ്പം അവൾ നിന്നിലേക്ക് തിരിച്ചു വരുമെന്നൊക്കെ അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നീ അവൾക്ക് വേണ്ടി വീണ്ടും കാത്തിരിക്കുക. അളയെ ഈ ലോകത്ത് വേറെ പെണ്ണില്ലാണ്ടെന്നല്ലോ, നീ മറ്റൊരു പെൺകുട്ടി സ്നേഹിക്കുക, സ്നേഹിച്ചിട്ട് അവളെ കല്യാണം കഴിക്കുക. കല്യാണം കഴിച്ചിട്ട് നിന്നെ ഇട്ടിട്ട് പോയ പെൺകുട്ടി ഇല്ല, അവിടെ മുന്നേ കൂടെ അന്തസ്സായിട്ട് നീ എന്താ ജീവിച്ച് ജയിച്ച് കാണിക്കുക. ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം മല്ലു ബ്ലോഗർ ഹർഷൻ. ഗായ്സ്, നമ്മളിനകത്ത് വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ഒരു വെറൈറ്റി വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും അതേ ലാഗടിപ്പിക്കുന്ന അപ്പോൾ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഗായ്സ്, സംഭവം എന്താണെന്ന് വെച്ചാൽ, തൃശ്ശൂരുള്ള യുവാവ് 666 ബലൂൺ പുള്ളിയുടെ സ്വന്തം ശ്വാസത്തിലാണ് പുള്ളി അത് ഊതി വീർപ്പിച്ച് കെട്ടിയിരിക്കുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ, പുള്ളി സ്നേഹിച്ച പെൺകുട്ടി പുള്ളിയെ വിട്ട് പോയി. പോയിട്ടിപ്പം 666 ദിവസമായി പുള്ളിയെ വിട്ട് പോയിട്ട്. അപ്പോൾ അതിന് ഒരു മധുര പ്രതികാരമായിട്ടാണ് പുള്ളിക്കാരൻ 666 ബലൂൺ തൻ്റെ സ്വന്തം ഫ്യാസത്തിൽ തന്നെ പുള്ളി ഊതി വീർപ്പിച്ച് അവിടെയുള്ള എന്താ മരത്തേലും പോസ്റ്റേലും ഒക്കെ ആയിട്ട് കയറി കെട്ടി അവിടെ കെട്ടിയിട്ടത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ ഇതാണ് പല ഭാഗത്തും ചർച്ച നടക്കുന്നത്. എന്തൊക്കെയായാലും മജാനെ, നീ പൊളിയാണ്. ആദ്യം തന്നെ അളിയ, നിനക്കൊരു കയ്യടി. വേറെ ഒന്നുമല്ല, ഇപ്പം നമ്മുടെ സമൂഹത്ത് കണ്ടുവരുന്നൊരു കാഴ്ചയാണ്. ഒന്നെങ്കിൽ പ്രണയം നിരസിച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പെൺകുട്ടിയെ കുത്തിക്കൊല്ലുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതി അപായപ്പെടുത്തുക, അല്ലെങ്കിൽ മുഖത്ത് ആസിഡ് ഒഴിക്കുക. അപ്പം ഇതിനൊക്കെയാണ് നിന്ന് വ്യത്യസ്തമായിട്ടാണ് നീ ചെയ്തിരിക്കുന്നത്. കാരണം ഇങ്ങനെയൊക്കെ നീ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ പെൺകുട്ടി ലൈഫ് പോകും, നഷ്ടമാർക്കാം ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക്. അതുമാത്രമല്ല, ഇങ്ങനെയൊക്കെ ചെയ്ത് ആരാണോ ഇപ്പം നീ അങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ നിനക്ക് നഷ്ടം, എന്താ നിൻ്റെ ലൈഫ് പോകും. പിന്നെ അതുമാത്രമല്ല, നിൻ്റെ വീട്ടുകാർക്ക് നഷ്ടം. അപ്പം ഇങ്ങനൊന്നും നീ ചെയ്യാതൊരു മധുര പ്രതികാരമാണ് നീ ചെയ്തത്. കാരണം ഒരു 666 ബലൂൺ നീ നിൻ്റെ സ്വന്തം ശ്വാസത്തിൽ ഒരു മധുര പ്രതികാരം എന്ന രീതിയിലാണ് നീ അവിടെ ആ ഒരു റിവെഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനാളെ നിനക്ക് നേരത്തെ കൈയടിച്ചത്. ഇപ്പം ഞാൻ മാത്രമേ കൈയടിക്കുന്നത്, ആ സോഷ്യൽ മീഡിയ മൊത്തം എന്ന് പറയുന്നില്ല, സോഷ്യൽ മീഡിയ ഒരു ഭാഗം മുഴുവൻ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്താ, ഇപ്പം നീ എന്താ പ്രണയം നഷ്ടപ്പെട്ടതിൻ്റെ പേര് നീ എന്തെങ്കിലും കാണിച്ചു കൂട്ടിയിരുന്നെങ്കിൽ, മീൻസ് നീ അവളെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ നഷ്ടമാർക്കാം, ആ പെൺകുട്ടിക്കും ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് നഷ്ടം. അതോടൊപ്പം നിൻ്റെ ലൈഫും പോവാണ്, പിന്നെ എന്താ നിൻ്റെ വീട്ടുകാർക്കും നിന്നെ ഓർത്ത് നഷ്ടം. അപ്പം നീ അങ്ങനെയൊന്നും കാണിച്ചില്ല, അതെന്തായാലും അളിയ നീ പൊളിച്ച്. അപ്പോൾ എന്തായാലും അളിയ നീ കാണിച്ചത് സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഈ സംഭവം നടന്നത് എവിടെയാണെന്ന് വെച്ചാൽ, തൃശ്ശൂർ കുറ്റിമുക്ക് നെറ്റിശയിലാണ് ഈ സംഭവം. അവിടെ ഒരു പാടവരമ്പത്താണ് കഴിഞ്ഞ ദിവസം രാവിലെ പുള്ളിക്കാരൻ വന്നിട്ട് ഈ 666 ബലൂൺ സ്വന്തം ശ്വാസത്തെ ഊതി വീർപ്പിച്ച് അവിടെയുള്ള മരത്തേലും പോസ്റ്റിലെ കയറ് കെട്ടി അതെ കെട്ടിയിട്ടത്. പുള്ളിക്കാരൻ ഈ ബലൂണെല്ലാം വീർപ്പിക്കുന്നതുകൊണ്ട് പല ആൾക്കാരും പുള്ളിയോട് ചോദിച്ചു, എടാ എന്തിനാണ്, എന്തിനു വേണ്ടിയാണ് ഈ ബലൂൺ ഇങ്ങനെ വീർപ്പിക്കുന്നത് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞ മറുപടി ഇതാണ്, ക്രാവ് ബ്രേക്കപ്പ് ആയി പോയിട്ട് 666 ദിവസമായി, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ 666 ദിവസത്തെ ഓർമ്മയ്ക്കായിട്ട് ഇങ്ങനൊരു ബലൂൺ ഊതി വീർപ്പിക്കുന്നതെന്ന്. അതുമാത്രമല്ല, പുള്ളി ഒന്നുകൂടെ പറയുന്നുണ്ട്, എവിടെയാണേലും അവൾ ഹാപ്പിയായിട്ട് ജീവിക്കട്ടെ എന്ന്. പുള്ളിയുടെ ഭാഷ പറഞ്ഞാൽ എവിടെയാണേലും ക്രാവ് ഹാപ്പിയായിട്ട് ജീവിക്കട്ടെ എന്നാണ് പുള്ളി അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കപ്പെടുന്നൊരു കാര്യമുണ്ട്, പുള്ളി സ്നേഹിച്ചത് ട്രൂ ലവ് ആയിരുന്നു എന്നത്. അപ്പോൾ എന്തായാലും ആ പെൺകുട്ടിക്ക് നഷ്ടമായത് ഒരു യഥാർത്ഥ സ്നേഹമാണ് നഷ്ടമായത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തിൻ്റെ പേരിലാണ് ആ ഒരു പ്രണയം നഷ്ടപ്പെട്ടതെന്ന് നമുക്കറിയത്തില്ല, അത് അവരുടെ പേഴ്സണൽ ലൈഫാണ്. അപ്പോൾ എന്തായാലും അവൻ്റെ സ്നേഹം സത്യമായിരുന്നു, അതുകൊണ്ടാണ് അവൻ ഇത്ര നാൾ കാത്തിരുന്നത്. അപ്പം ഇങ്ങനെ റിവെഞ്ച് നടത്തിയും എന്താ ഒരു മധുര പ്രതികാരം നടത്തിയതും അളിയാ നീ കലക്കി പൊളിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തൃശ്ശൂരുകാരൻ മച്ചാനെ എനിക്കിൻ്റെ ഡീറ്റെയിൽസോ പേരോ ഒന്നും അറിയത്തില്ല, അതുകൊണ്ട് അതിവിടെ പറയുന്നുമില്ല. സോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ എന്താ വീഡിയോ. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഈ സംഭവം കണ്ടപ്പോൾ അത് നിങ്ങളിലേക്കൊന്ന് പറയണമെന്ന് തോന്നി, അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഈ വീഡിയോ പെട്ടെന്ന് ചെയ്തത്. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ ബ്ലോഗായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ എന്ന് പറയുന്നില്ലാതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ബൈ ബൈ, പുതിയ ബ്ലോഗായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ടാറ്റാ.